ഹയോസ് കോക്ക് കൂമൻ കൂമൻ എന്ന് പറയുമ്പോൾ ഇത്രയും ആപ്റ്റായിട്ടുള്ള ഇത്രയും സ്യൂറ്റബിൾ ആയിട്ടുള്ളൊരു ടൈറ്റിൽ അടുത്ത കാലത്ത് ഒരു സിനിമയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല. അത് സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജീതു ജോസഫ്, യു മാൻ, വാട്ട് എ മാസ്റ്റർ. ജീതു ജോസഫിന് മാത്രം ചെയ്യാൻ പറ്റുന്ന സിനിമകളുണ്ട്, അത് വേറെ ആർക്കും ചിന്തിക്കേണ്ട, സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്, അങ്ങനെയൊരു സിനിമ അതാണ് കൂമൻ. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ 12th മാനൊക്കെ എഴുതിയിട്ടുള്ള കൃഷ്ണകുമാർ അദ്ദേഹമാണ്. പക്ഷേ ഇത് സിംപ്ലി സ്ക്രിപ്റ്റ് റൈറ്ററെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്, സിംപ്ലി ജീതു ജോസഫ് ഫിലിമാണ്. കാരണം അദ്ദേഹം ഫസ്റ്റ് ഹാഫിൽ ഞാൻ സിനിമ കണ്ട സമയത്ത് ഓക്കെ ഭയങ്കര ഫ്രഷായിട്ടുള്ള ഒരു ത്രില്ലർ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ പിന്നെ ഒരേ സമയം ത്രില്ലടിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. ജീതു ജോസഫ് സിനിമകൾ നമുക്കറിയാലോ വേറൊരു മോഡലാണ് പോകാറ്. പക്ഷേ ഇതങ്ങനെ ഇതിനു മുൻപ് കണ്ടുള്ള ജീതു ജോസഫ് സിനിമകളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഭയങ്കര ഫ്രഷായിട്ടുള്ള സിനിമ. അങ്ങനെ പോയി ഈ ഒരു ഇൻ്റർവെൽ സമയമായി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് പ്രതീക്ഷിക്കുക. പിന്നെ വേറെ മാതിരി പണി വെച്ചെടുക്കുക ജീതു അണ്ണൻ. പിന്നെ ആദ്യം പോയ ട്രാക്കിൻ്റെ കൂടെ വേറൊരു ട്വിസ്റ്റ് കൊടുത്തിട്ട് ഒരു ട്രാക്ക് കൂടെ ഇങ്ങനെ വരുവാണ്. ആ ലെയറും കൂടെ വന്നിട്ട് പോകുന്ന സമയത്ത് പടം വേറെ എങ്ങോട്ടാണ് പോകുന്നത്? അതിങ്ങനെ പോയി സീരിയസ്ലി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ സിനിമ കണ്ട് തരിച്ചങ്ങിരിക്കാനാണ്. ഇപ്പം നിങ്ങൾ ദൃശ്യം കണ്ടിട്ടുണ്ടാവും, മെമ്മറീസ് കണ്ടിട്ടുണ്ടാവും, ജീതുവിൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടാവും. ബട്ട് ദൃശ്യം വേറെ ലീഗ്. 1 മൈൽ 2 ആയി കഴിയണം. ദൃശ്യത്തെക്കുറിച്ച് നമ്മൾ വേറെ സിനിമയോട് കമ്പയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സിനിമയാണ്. ബട്ട് ഇതൊരു ടിപ്പിക്കൽ ഒരു ത്രില്ലറേ അല്ല. ഇത് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ പരിപാടിയല്ല. ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, ബട്ട് നമ്മൾ കണ്ടിട്ടുള്ള പരിപാടിയല്ല. ഒരു ടെംപ്ലേറ്റ് പരിപ്പോടെ ത്രില്ലറല്ല ഇത്. വളരെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ എക്സ്ട്രാവഗൻസ് എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് ഇവർക്ക് എന്തൊരു പ്രിമോണിഷനാണ്, വല്ലാത്തൊരു ബോധോദയം. ഞെട്ടിപ്പോയി സിനിമ കണ്ടു. അതിനുള്ള കാരണം ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റുമില്ല, സ്പോയിലറാണ്. ബട്ട് എങ്ങനെ ഇവർക്ക് ഇത് 12th മാന് മുൻപേ കേക്കെ എഴുതിയ പടമാണ്. അപ്പം അദ്ദേഹം ആ സമയത്ത് എങ്ങനെ ഇത് എഴുതി? അതാണ് ദാറ്റ്സ് വാട്ട് ഐ സെഡ് പ്രിമോണിഷൻ. പ്രിമോണിഷൻ എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പേഴ്സണലി അല്ല, വളരെ ഒബ്ജക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ സിനിമയെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ DOP സതീഷ് കുറുപ്പ്, അദ്ദേഹം കുറച്ച് നാളുകളായിട്ട് ജീതു ജോസഫിൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ സിനിമയ്ക്കകത്തും അദ്ദേഹം ജീതു ജോസഫിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കുകയാണ്. നമ്മൾക്ക് ഈ ക്യാമറയുടെ മറ്റേ ഈ മോഷൻസോ അത് വെച്ച് അതിൻ്റെ ഗിമ്മിക്സോ ഒന്നുമില്ല. ജീതു ജോസഫ് എന്ത് മനസ്സിൽ കണ്ട് അദ്ദേഹം ഇത് മാനത്ത് കണ്ടു എന്നേ പറയാൻ പറ്റൂ. കാരണം അങ്ങനെ ഇഴചേർന്ന് പോവാണ്. അതായത് ഡയറക്ടറും ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫിയും കൂടെ ഒരുമിച്ച് പിന്നെ ഇഴചേർന്ന് പോകും, സംഭവിക്കുന്ന ഒരു മാജിക് ഉണ്ട്. അത് കറക്റ്റ് ഇതിൽ കാണാൻ പറ്റും. ഇതിൽ ചില പരിപാടികളൊക്കെ ഉണ്ട്, കൂടുതൽ പറയുന്നില്ല. ചില ഷോർട്സൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണ്. ഇതിൻ്റെ സ്കോറ് ചെയ്തിരിക്കുന്ന വിഷ്ണു ശ്യാം സാധാരണ നമുക്കറിയാം അനിൽ ജോൺസണാണ് കൂടുതലായിട്ടും ജീതു ജോസഫിന് ചെയ്തിട്ടുള്ളത്. പുള്ളി ഗംഭീരമാണ്, അസാധ്യമാണ്. മറ്റതെല്ലാം പറയും. ഇതിൽ കുറച്ചും കൂടെ ഒരു പെട്ടക്കലുണ്ട് ഇതിനകത്ത്. ചില ചെണ്ടയൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, ചില ഒരു ബീറ്റൊക്കെ ഇട്ടുകൊണ്ട്, സാധാരണ ഒരു ജീതു ജോസഫ് പടത്തിൽ കാണാത്ത രീതിയിലുള്ള സ്കോറിങ് ചെയ്തുകൊണ്ട് ഗംഭീരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ജീതു ജോസഫ് കാണിച്ചിരിക്കുന്ന എല്ലാ ബ്രില്യൻസും അദ്ദേഹത്തിൻ്റെ എല്ലാ ക്രിയേറ്റീവുള്ള എല്ലാ എപ്പിറ്റോമിനും അപ്പുറത്തൊക്കെ ആയിട്ട് ഞാൻ പേഴ്സണലി കാണുന്നത് ഇതിൽ ആസിഫ് അലിയെ കാസ്റ്റ് ചെയ്തതാണ്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് അലിയുടെ പ്രത്യേകത പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം എല്ലാ സിനിമയ്ക്കും മാക്സിമം ഇൻപുട്ട് കൊടുക്കുകയും മാക്സിമം സിനിമയ്ക്ക് ഔട്ട്പുട്ട് വരാൻ വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ്. ബട്ട് സിനിമ മോശമായി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല പുള്ളിയെ. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിപ്പോൾ. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കൊത്തായി കഴിഞ്ഞാലും ഏത് സിനിമയായി കഴിഞ്ഞാലും, ബട്ട് സിനിമ നന്നായി കഴിഞ്ഞാൽ പുള്ളിയുടെ പെർഫോമൻസ് എടുത്തു പിടിക്കും. അതൊരു അങ്ങനെയാണ് അദ്ദേഹത്തെ. നിങ്ങളുടെ എത്ര സിനിമയാണ് അദ്ദേഹത്തിന് എടുത്തു നോക്കിക്കോ, മനസ്സിലാവും. സപ്തമ സ്ത്രീ സിനിമ നന്നായപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് എടുത്തു പിടിച്ചു. അദ്ദേഹത്തിൻ്റെ സെയിം പെർഫോമൻസ് ആണ് തന്നെ ആ സിനിമ പോക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാത്ത സിനിമയാണ് ആരും ശ്രദ്ധിക്കില്ല. എത്രയോ സിനിമകൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ കെട്ടിടം മാലകം പറയേണ്ട ആവശ്യമില്ല. പണിബി മുതൽ ഇങ്ങോട്ട് ഞാൻ പിന്നെ എണ്ണി പറയുന്നില്ല. അപ്പോൾ ആസിഫ് അലിയുടെ ഈ സിനിമകളുടെ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ക്യാരക്ടറായിട്ട് അദ്ദേഹം ഈ ക്യാരക്ടർ വളരെ ഒരു സില്ലി ക്യാരക്ടറല്ല. ആ സിനിമ കണ്ടാൽ മനസ്സിലാവും അതൊരുപാട് ചെയ്യാനുണ്ട്. അത് പിടിച്ച് കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫഹദിനൊക്കെ ചെയ്യാൻ പറ്റും, ബട്ട് അദ്ദേഹം ചെയ്ത് കഴിഞ്ഞാൽ അത്
നമുക്ക് നോർമലിസി ഫീൽ ചെയ്യില്ല. അത് വേറെന്തോ നമ്മൾ ദൂരെ നിന്ന് മാറി നിന്ന് നോക്കിക്കാണ്ട വരും. ഇത് നമുക്കിടയിൽ കൂടി തന്നെ സഞ്ചരിച്ച് അങ്ങനെ ഇങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ആസിഫ് ബ്രില്യൻ്റായിട്ട് മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആസിഫിനെ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ പറയാം ജാഫർ അടിക്കുകയാണ്. അദ്ദേഹം കുറേ സിനിമകൾ അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അദ്ദേഹം പിടിച്ചിരിക്കുന്ന മാനറിസംസ് ഭയങ്കര ഗുഡുമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഫ്രം എ ഹൈ റേഞ്ച്, എല്ലാ ഹൈ റേഞ്ച് സിനിമകളിലും അദ്ദേഹം ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ ഹൈ റേഞ്ച് സ്റ്റാറിൽ നിന്നും ഒരു ഹൈ റേഞ്ച് ആക്ടറിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജാഫർ ഇടുക്കി ഒരു ടാസ്മാക് കിങ് കുടിയൻ, ഒരു ബിവറേജ് വെറ്ററൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ കാണാറുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരെ ബിവറേജിൽ പോയി കാണാൻ പറ്റും. ബട്ട് ഇത് അങ്ങനെ ഒരാൾ നമ്മുടെ മുൻപിൽ അങ്ങനെ അഴിഞ്ഞാടി അഭിനയിച്ചിരിക്കുകയാണ് ജാഫർ ഇടുക്കി. പിന്നെ ആസ് ഓൾവേസ് നമ്മുടെ എയർ രഞ്ജി പണിക്കർ ഉണ്ട്. ബട്ട് ഇതിൽ നല്ല എയറാണ്, മീൻസ് നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാബുരാജ്, ബാബുരാജിനെ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് തോന്നുന്നു കാണുന്നത്. നല്ല ക്യാരക്ടറാണ് അദ്ദേഹം, വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേഘനാഥൻ, പുള്ളി ഒരു വയ്യാത്തൊരു പോലീസുകാരനായിട്ടാണ്. പുള്ളി അത് വയ്യാതെ തന്നെ ചെയ്തിട്ടുണ്ട്. സൗണ്ടൊക്കെ കറക്റ്റ് ബാലങ്കേനാരെ സൗണ്ട്. പിന്നെ ദീപക് പറമ്പിൽ, പറമ്പിലല്ല പറമ്പോൽ, ദീപക് പറമ്പോൽ ഇതിലൊരു ഒരു എക്സ്ട്രീം റൈറ്റ് ഒരു ആളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നൈസായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സോ ആസ് എ ഹോൾ നിങ്ങൾ ദൃശ്യം കണ്ടിരിക്കും, ദൃശ്യം 2 കണ്ടിരിക്കും, മെമ്മറീസ് കണ്ടിരിക്കും, ജീത്തു ജോസഫിൻ്റെ പല മാജിക്സും നിങ്ങൾ കണ്ടിരിക്കും. ബട്ട് അഗെയിൻ അത്ഭുതപ്പെടുത്തുക, അത് ഇറ്റ്സ് നോട്ട് ഈസി. സാധിക്കുന്ന കാര്യമല്ല മക്കളെ, സാധ്യമല്ല. കാരണം നിങ്ങളെ വിചാരിക്കുക ഇപ്പോൾ ഇത് നടക്കും, അല്ലെങ്കിൽ ഹാഫ് ടൈമിന് ശേഷം ഇങ്ങനെയും കഥ പോവുക, അല്ലെങ്കിൽ ജീത്തു ജോസഫിൻ്റെ ഇൻ്റർവ്യൂവിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തന്നെ ചിന്തിക്കും, ഇങ്ങനെ പ്രേക്ഷകൻ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ നിർത്തുന്ന സ്ഥലത്തു നിന്ന് അദ്ദേഹം തുടങ്ങും. ഓ മാൻ, അതാണ് നിങ്ങൾ കണ്ടു നോക്കുക. നല്ലവരായ മലയാള സിനിമ പ്രേമികളെ, മലയാള സിനിമ പ്രവർത്തകരെ, നോക്കൂ, തിയേറ്റേഴ്സിലേക്ക് നോക്കൂ. ഒരു വശത്ത് കാന്താര ആറാടിക്കൊണ്ടിരിക്കുന്നു, ജയ 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 ഹേ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴിതാ കൂമൻ അഴിഞ്ഞാടം വേണ്ടി പോകുന്നു. നല്ല സിനിമ ആണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ റിവ്യൂസിനും ആ സിനിമയെക്കുറിച്ച് നല്ലതേ പറയാനുണ്ടാവും, കണ്ട ആളുകൾക്കും നല്ലതേ പറയാനുണ്ടാവും, തിയേറ്റേഴ്സുകാർക്കും നല്ലതേ പറയാനുണ്ടാവും. ഈ ഓൺലൈൻ മീഡിയ വഴി നിങ്ങൾ പ്രൊമോഷൻ ചെയ്തില്ലെങ്കിലും നല്ലത് തന്നെ അവർക്കും പറയാനുണ്ടാവും. അല്ലാതെ നിങ്ങളൊരു സിനിമ ഓക്കെ, എല്ലാ സിനിമകളും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് പോസിറ്റീവായിട്ട് ഇത് വിജയിക്കും, നല്ല സിനിമയാണെന്ന് വിചാരിച്ചാണ് ഓരോ ക്രിയേറ്റേഴ്സ് എടുക്കുന്നത്. ബട്ട് അത് ആളുകളുടെ കയ്യിൽ എത്തുമ്പോൾ ഡെത്ത് ഓഫ് ദ ഓതർ ഓൾറെഡി ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള, പിന്നെ നിങ്ങളെ കയ്യിൽ നിന്ന് പോയി, നിങ്ങൾ മരിച്ചു, പിന്നെ സിനിമ ഞങ്ങളുടേതാണ്, ഞങ്ങൾ കണ്ട അഭിപ്രായം പറയും. പണ്ടത്തെ കാലമല്ല, കാലം മാറി കഥ മാറി. ഇന്നത്തെ കാലത്ത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ അഭിപ്രായം പറയും. അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ അഭിപ്രായം പറഞ്ഞ് മോശമായി കഴിഞ്ഞാൽ പ്രസ് മീറ്റ് വിളിച്ചിട്ട് അന്തമാതിരി കരഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ 3 സിനിമകൾ.